സൺഡേ ഉണ്ട്. ലിഷോയിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയതാ. ആശാനെ കിട്ടാറില്ലേ, ആശാനെ ഇപ്പോൾ വിളിച്ചാലും ഓട്ടത്തിലാണ്. കൊറോണ ആയാലും ലിഷോയുടെ ഓട്ടത്തിന് കുറവില്ലേ. ലിഷോയുടെ ഒരു നർമ്മങ്ങൾ കേൾക്കാനും പിന്നെ ലിഷോയുടെ പുതിയ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയപ്പോ എന്താ പറയാ, നല്ല നല്ല ലൊക്കേഷൻസ് പോവാണെങ്കില് മച്ചാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ലിഷോയുടെ ബ്ലോഗ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് കാരണം എന്താ പറയാ, ലിഷോയ്ക്ക് ഓട്ടത്തിന്റെ ചാകരയാന്ന് പറഞ്ഞത്. ലിഷോയെ അയ്യോ ഞാൻ വലയും കൊണ്ട് നടക്കണതേ, ചാകരയായിട്ടുള്ള മീനും പറിക്കിടാൻ വേണ്ടിട്ട്. ലിഷോയെ താനപ്പോ നമ്മള് ഇന്ന് പോണ സ്ഥലം എന്ന് പറയണത്, ലിഷോയെ എപ്പോഴും വണ്ടി ഓടി വാഷ് ചെയ്യാറോ? ഞാൻ തൃശ്ശൂര് ചുങ്ക മറ്റേ പടിഞ്ഞാറോട്ടയം നിന്ന് സർവീസ് ഉണ്ട്. അവിടെ താനൊരു മണിക്കൂർ പോസ്റ്റൽ ഉണ്ടാവും. അവിടെ ചെലപ്പോ ഒരു മണിക്കൂർ, ചെലപ്പോ രണ്ട് മണിക്കൂർ. അപ്പോ നമ്മളെല്ലാവരും വണ്ടി വാഷ് ചെയ്യാൻ പോകുമ്പോ നമ്മള് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ പോസ്റ്റാ. വേറെ ഒരു എന്റർടൈൻമെന്റ് സംഭവങ്ങളായിട്ടുള്ള ഒരു എന്താ പറയാ വാഷിംഗ് സെന്റർ നമുക്ക് നിയർ ബൈ ആയിട്ടില്ല. അപ്പോ ഇന്ന് നമ്മള് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മള് വണ്ടി വാഷ് ചെയ്യാൻ നിൽക്കുമ്പോഴും നമുക്കൊരു ബോറിംഗ് ഇല്ലാത്ത സ്ഥലത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെ അലിഷോയെ? ലിഷോയും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ലിഷോയി വണ്ടികളോട് ഇത്ര സ്നേഹിക്കുന്ന ആളായ കാരണം നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു സ്ഥലം തൃശ്ശൂര് വരുമ്പോ നമ്മള് അറിഞ്ഞിരിക്കണം. നമ്മള് മാത്രല്ല, ഓരോ മറ്റേ സാധാരണക്കാര് ഇപ്പൊ വണ്ടികൾ ഇപ്പൊ നല്ല നല്ല കാറുകൾ കൊണ്ട് വാഷിങ്ങിന് പോകുമ്പോ അവര് പോസ്റ്റ് അടിച്ചിരിക്കണം. ചിലടത്ത് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ചിലവർ നിക്കണ്ടവരും കൈ കെട്ടി നോക്കി നിക്കാൻ നമ്മള് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പോണ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ പോയിട്ട് എല്ലാവരും നടക്കും, ചില്ലിങ് നടക്കും, വാഷിങ് നടക്കും അല്ലെ. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മള് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മളെ ഓൺ ദ വേ ആണ് ട്ടാ. ലിഷോയെ റൈറ്റ് സൈഡില് കാണുന്നത് നമ്മുടെ തൃശ്ശൂരുകാരുടെ ഹരായിട്ടുള്ള സഫേർ ആണല്ലേ. സഫേർ വണ്ടി എവിടെ സൈഡ് വലി അതെ, ഉച്ചക്ക് വയറ് നിറഞ്ഞ തിന്നിട്ട് കിടന്നുറങ്ങിയാലും ലിഷോയ്ക്ക് സഫേർ കാണുമ്പോ ഒരു ഹര അല്ലെ. മനുഷ്യ ഉച്ചക്ക് ചിക്കൻ കറി കൂട്ടി, ചിക്കൻ കറി കൂട്ടി ചോറ കൊണ്ട് സുഖമായിട്ട് കിടക്കണ ആളെ വിളിച്ചിട്ട് ലിഷോയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അവിടെ പോയ സഫേറിന്റെ അപ്പുറത്ത് നിക്കണ കാര്യങ്ങള്. പിന്നെ എന്തെങ്കിലും സഫേർ എന്ന് പറയുമ്പോ തൃശ്ശൂരുകാർക്ക് മാത്രല്ല ട്ടാ, തൃശ്ശൂരിലെ ബിരിയാണി എന്ന് പറയുമ്പോ ആദ്യം ഓടിയത് സഫേറിനെ. അതെ, തൃശ്ശൂര് ഒരാഴ്ചയിലും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ വന്ന് ഇറങ്ങിയവർക്ക് ആർക്കാണെങ്കിലും സഫേറിൽ വന്നൊരു ബിരിയാണി കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. അതിപ്പോ നമ്മുടെ ഉസ്താദ് ഹോട്ടലില് കോഴിക്കോടത്തായിട്ട് നല്ല ബിരിയാണി കരിയും കരകടലത്ത് ഉസ്താദ് ഹോട്ടലത്തെ ബിരിയാണി എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കും സാധാരണ പാർട്ടി കാര്യം. അതെ, ഇവിടെ നല്ല ബിരിയാണി എങ്ങനെ കിടക്കും? അപ്പൊ നമ്മൾ നേരെ സഫേറിലേക്ക്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല ട്ടാ, പക്ഷെ തൃശ്ശൂര് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ സഫേറിനെ പറ്റിയിട്ടില്ല. ലിഷോയെ ഇത് കണ്ടിട്ട് ഇനി തൃശ്ശൂരിൽ വരുന്നെങ്കിലും അവരും കൂടി കൂടിയിട്ടുള്ളതാ. അതെ അതെ അതെ. ലിഷോയെ അപ്പൊ തനിക്ക് എന്താ പറയാ ഫുഡുകളെ പറ്റി ഇത്രയ്ക്ക് അറിവുള്ളത് എനിക്ക് അപ്പൊ ഈ ഹോട്ടലുകളൊക്കെ പരിചയപ്പെടുത്തണ ഒരു സെഗ്മെന്റ് തുടങ്ങിക്കൂടെ. ഞാൻ ലിഷോയും കൂടിട്ട് ദുബായ് സീരീസ് ചെയ്യാനായിട്ട് സാനപ്പന ദുബായിക്ക് പോണതിനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ലിഷോയ് പറഞ്ഞിട്ട് പിന്നെ വണ്ടി സൈഡാക്കി സാധനം വാങ്ങിച്ചു തന്നു. വരുമ്പോ കൊറട്ടി സിഗ്നലിൽ തൃശ്ശൂർ വരുമ്പോ ലെഫ്റ്റില് ഒരു ഹോട്ടലുണ്ട്, അവിടുന്ന് പൊറോട്ടയും ബീഫും. അപ്പൊ പൊറോട്ടയും ബീഫും ഇട്ടിട്ടുള്ളൊരു സാധനം ആദ്യം അതിനെ എന്താ പറയാ നെഗറ്റീവ് അടിച്ചു. പക്ഷെ കഴിച്ചു വീണ്ടും കൈയൊക്കെ നക്കിയതിന്റെ പ്ലേറ്റും കൂടി വേണമെങ്കിൽ ഓർഡർ ചെയ്തോ, ഞാൻ കഴിച്ചോളാം. ഒരു പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള ബാക്കി എനിക്കിങ്ങനെ ഫുഡ് റിവ്യൂ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്റെ വീഡിയോ കംപ്ലീറ്റ് ഫുഡ് തിന്നണോ. അതെ, ലിഷോയുടെ മുഖം ലിഷോയുടെ കൊണ്ടോണ കൊണ്ടോണ മൊബൈൽ പണയം വെച്ച് വരണ്ട വരും. വിനയ ഹലോ, പറഞ്ഞു പറഞ്ഞ കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ആയില്ലടാ. അതെ, കുട്ടലിന്റെ അത്ര ആയില്ലേ. അതായാലും നമുക്ക് നല്ല സംഭവങ്ങൾ നമ്മള് കുറച്ചകലെ പോയാണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലടോ. അതെനിക്ക് അതിനുള്ള സാധനം ഇവിടെ ഉണ്ടാവും. മറ്റേ കഥ പറഞ്ഞ പോലെ പത്തായത്തിലെ രീതി കോഴിക്കോട് തൃശ്ശൂർ കയ്യിൽ വരുന്ന അല്ല, തൃശ്ശൂരുകാര് പൊളിയിലടോ. ഒന്നും കാണാണെ ഞാൻ തന്നെ കൊണ്ടിട്ടില്ലല്ലോ. അതല്ലേ, നീ പ്രത്യേകിച്ച് എന്നെ കൊണ്ടുവന്ന ഫുഡിന്റെ കേസ് ആയതുകൊണ്ട് എനിക്കറിയാം. എന്തായാലും ലോൺ എടുക്കേണ്ടവരില്ലല്ലോ പോയിട്ട്. ഏയ്, ലോൺ എടുക്കേണ്ടവരില്ല, എന്തായാലും റീസണബിൾ റേറ്റിന് ആയിരിക്കണല്ലോ. എന്തായാലും ഇവിടെ തറയിട്ട് നമ്മുടെ ലൊക്കേഷൻ തറയിട്ട് നമ്മളിവിടെ തൊട്ടടുത്താണ്. നമ്മളിവിടെ എത്തിയോ കുട്ടനൂർ എവിടെ എത്തി? നമ്മള് കറക്റ്റ് സ്പോട്ട് പറഞ്ഞു. കിലോമീറ്റർ പറഞ്ഞാൽ മറ്റേ കിലോമീറ്റർ പറയാല്ലേ, പത്ത് കിലോമീറ്റർ. തൃശ്ശൂർ നിങ്ങളുടെ കൂടി അഞ്ച് അഞ്ചാറ് കിലോമീറ്റർ റൈറ്റ് സൈഡിലാണോ? ആ അതെ, റൈറ്റ് സൈഡിലാണല്ലോ. നമ്മളിത് നമ്മുടെ ലൊക്കേഷനിൽ എത്തിരിക്കാനടാ.
ഒരു ബാഗുകാരന്റെ കാറിന്റെ താക്കോൽ എങ്ങനെയായിരിക്കുന്നത് ബിനോയിനെ കണ്ടത് നോക്കിയേ കാറിന് വരെ താക്കവർ അല്ലോ സേഫ് ആയിട്ട് സൂക്ഷിക്കണ്ടോ തന്നെ പോലെ അഞ്ചാറും കാറുന്നില്ലല്ലോ ഒരു ഫ്രണ്ടില് പാർക്കിംഗ് കൂടാണ്ട് വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് ബാക്ക് സൈഡിൽ പിന്നാമ്പുറ കാഴ്ചകളാണ് ലിഷോയേ സംഭവം ക്ലാസ് ആയിട്ടാ സംഭവം വേറെ മൂഡ് അതിന്റെ കാരണം ഈ ഹൈവേയില് ഈ റോഡിൽ ഇങ്ങനത്തെ നല്ല ഹോട്ടലില്ല ഹിൽഗാർഡൻ ഗേറ്റ് നാലാം നമ്പർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവം വരണേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോ ഇതിന്റെ സാരഥികളിൽ ഒരാളായിട്ടുള്ള മനു നമ്മുടെ കൂടെ ഉണ്ട് മനു ഉടനെ നമ്മുടെ ചങ്ക് ബ്രോ ആണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ നമുക്ക് മനുവിനോട് തന്നെ ചോദിക്കാം ഈ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എടാ ഈ ഫോക്സ് ഹോൾ എന്നുള്ള ഒരു ആശയം നിനക്ക് എപ്പോഴാ തോന്നിയേ ഫോക്സ് ഹോൾ എന്നുള്ള ആശയം തോന്നിയത് ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോ തോന്നിയതാണ് പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ ആലോചിച്ച് ഒരു കാർ വാഷ് തുടങ്ങിയതാണ് പിന്നെ അത് ആലോചിച്ച് ഒരു വേറൊരു രൂപത്തിലേക്ക് മാറി അതെ ഞാനും മനു കൂടെ എവിടേക്ക് ട്രിപ്പ് പോയാലും മനു വണ്ടികളെ എന്താ പറയാ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഫുഡിനെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് മനുവിന്റെ കൂടെ പോകുമ്പോഴാണ് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റാറ് അപ്പൊ അതെ ലിഷോയുടെ ഒക്കെ ഒരു കാറ്റഗറി ഉണ്ട് ലിഷോയ ലിഷോയ്ക്ക് കൂടുതൽ പറയണെങ്കിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം വേണം ഇവിടെ ഫുഡിന്റെ സംഭവങ്ങളൊക്കെ ശരിക്കും എന്താണ് കൂടുതൽ ബ്രാൻഡുകൾ വന്നിരിക്കുന്നത് ഏതൊക്കെയാ നമുക്ക് സിമിലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് തന്നെയാണ് കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ബർഗർ സ്പേസ് വാഫിൾസ് പിന്നെ ജ്യൂസിന്റെ ഷോപ്പ് പിന്നെ ഷവർമ ഫുഡ് സ്റ്റേഷൻ ഷവർമ പിന്നെ ഫ്രൈഡേ മലബാറി ഡിഷസ് ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതിൽ ഇപ്പോൾ ലിഷോയ്ക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയത് അറിഞ്ഞോളിനെ പറ്റി ഫുഡ് ഏതാണ് നിന്റെ ഒരു കണ്ണു അല്ല മനുവിനിക്ക് എന്തായാലും മതി ചിന്തിക്കുന്ന ഷവർമ അപ്പൊ നമ്മൾക്ക് ഈ ഫോക്സ് ഹോളിൽ വരുന്ന ആൾക്കാർക്ക് നിനക്ക് എന്താ ഓഫർ ചെയ്യാൻ പറ്റാം മറ്റുള്ളവരെ മറ്റുള്ള കോമ്പറ്റീറ്ററെ വിട്ടിട്ട് നിനക്ക് എന്താണ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റാം അത് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ലിഷോയെ വൈബിന് കുറവില്ലേ ഗോവയിൽ എത്തിയ മൂടായാ അതെ നല്ല വൈബും ഫുഡും നല്ല വൈബും നല്ല ഫുഡും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാണ്ട് നല്ല ഫുഡും അല്ലേ ക്വാളിറ്റി സർവീസും എല്ലാവരും ഓരോ ഐറ്റത്തിനും സ്പെഷ്യലൈസ്ഡ് ആൾക്കാരാണ് ബർഗർ എന്ന് പറഞ്ഞാൽ ബർഗർ സ്പേസ് അവര് തൃശ്ശൂർ ടൗണിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കംപ്ലീറ്റ് നീ കൊണ്ടിട്ട് ഒരു ഹബിലേക്ക് കൊടക്കീഴിൽ എല്ലാവരും ആക്കി അവർക്കൊരു കോമൺ ഡൈനിങ് സ്പേസും കൊടുത്ത് മുകളിൽ അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വണ്ടി വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ട് മുകളിൽ ഞാൻ കാണുന്ന ഡൈനിങ് സ്പേസിൽ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടോ അല്ലേ നമുക്ക് വണ്ടി കഴുകി മനസ്സ് വണ്ടി കഴുകി സമാധാനം കിട്ടുമ്പോ നമ്മള് ഭക്ഷണം വയറുന്ന അറിയുന്ന കഥയിന് ഇവിടെ നമ്മൾ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ള ഡാഡീസ് ജേ പാർലർ ലൈക് നോർമലി നമ്മൾ കാണുന്ന പോലെ വി ഹാവ് ട്രൈഡ് ലൈക് കുറെ പുതിയ ഡ്രിങ്ക്സ് ലൈക് മാർഗരീത മാർട്ടിനി മോജിറ്റോസ് പിന്നെ കുറെ ഡിഫറെന്റ് സൺഡേസ് ലിഷോയ് വന്നിട്ട് പറഞ്ഞതേ ഞങ്ങള് ഗോവയില് കണ്ട ക്ലാസ്സുകളൊക്കെ ഉടനെ ആത്തിട്ടുണ്ടെന്ന് പറയണ്ടേ എനിക്ക് തന്നെ ഇവിടെ ഒരു ഷാക്കിൽ നിൽക്കണ മൂടാ തോന്നുന്നത് ഐ എൻജോയ് ഹിയർ സ്റ്റാൻഡിങ് കളറായിട്ടോ അതെ ചേട്ടന്മാരൊക്കെ ഫുൾ സീനുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തോളെ ഡൺ എന്തായാലും വന്നോളോട്ടെ ഇവിടെ ഫോക്സ് ഹോളിലെ ഡാഡീസ് ഡേ പാർക്ക് നിൽക്കുന്നത് ബർഗർ സ്പേസിന് മുന്നിലാണ് അപ്പൊ നമ്മുടെ ഇർഷാദ് ഭായി നമ്മുടെ കൂടെ ഉണ്ട് ബർഗർ സ്പേസിന്റെ എല്ലാമായിട്ടുള്ള ഇർഷാദ് ഭായി ഇർഷാദ് ഭായി അപ്പൊ നമ്മള് ടൗണിലത്തെ ബ്രാഞ്ചിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ ഫോക്സ് ഹോളിൽ എന്ത് പ്രത്യേകതയാണ് ബർഗർ സ്പേസ് ഓഫർ ചെയ്യണ ഫോക്സ് ഹോളില് നമ്മള് ടേസ്റ്റിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പാറ്റീസിൽ അതേപോലെ തന്നെ സോസ് കാര്യങ്ങളിലെല്ലാം ഡിഫറെന്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റുള്ള ബ്രാഞ്ചിൽ വിട്ടിട്ട് ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് എല്ലാവർക്കും പ്രൈസ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത് ഓഫറുകളൊക്കെ കൊടുക്കും നോർമൽ പ്രൈസ് ആണ്
ഇതാക്കാൻ പറ്റിയ പ്രൈസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സൈഡില് ഫുള്ള് ഫുഡ് കോർട്ടുകളാണ് വരണല്ലേ. പിന്നെ ഇപ്പഴത്തെ സൈഡില് പീച്ചിന്റെ പോളിഷിംഗിന്റെ പെർഫോമൻസും പെർഫോമൻസും ഡീറ്റെയിലിംഗും കൂടി ചെയ്യുന്നതാണ്. അതെ അതെ, നമ്മൾ ഈ സിയു മാപ്പിംഗും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റുഡിയോ ആണ് വരുന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് ഓപ്പൺ ആവല്ലേ. അടുത്തതൊരു ഒരു എക്സ്ക്ലൂസീവ് എസെൻഷ്യൽസ് പറഞ്ഞിട്ടൊരു ഒരു മിനി മാർട്ട് ആണ്. അത് ലൈക് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ ഒരു മിനി മാർട്ട്. ലിഷോയ താനീ വന്നപ്പോ ഇവിടെ ചുറ്റുപടി നിക്കണല്ലോ. സിംഹത്തിന്റെ മടലിൽ സാധനിക്കണ്ടല്ലേ. ലിഷോയെ എന്തിന്റെ മുകളിലൂടെ താൻ കേറിയിരിക്കണേ. ഫോട്ടോ പത്രം കണ്ടിട്ടല്ലോ എടുക്കണം ആഗ്രഹം. ഞാൻ വീട് വെക്കാട്ടുണ്ട്, വീട് കച്ചവടം എടുക്കണം. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടുള്ളൂ ലിഷോയെ. ഒന്നോ രണ്ടോ ആ ലിഷോയെ ലിഷോ അത് പറയാൻ പറഞ്ഞോടാ. ലിഷോയുടെ വണ്ടി ഓടിക്കാൻ അറിയാന്നൊക്കെ ചോദിക്കണേ. വണ്ടിയിൽ ഇറങ്ങിക്കുമ്പോ വണ്ടി മറ്റേ ഒറ്റ വീട്ടിൽ ഓടിക്കാൻ ആളിരിക്കണേ. പണ്ട് റേസിംഗിന്റെ കാര്യം പറഞ്ഞോ. അതിന്റെ കഥ പറഞ്ഞിട്ട് അതെ അതെ ഇപ്പോഴാണ് ഞാൻ ബൈക്കിയ വേളയില്ലാതെ ഓർമ്മ വന്നേ. എന്തെങ്കിലും ലിഷോ ഈ വണ്ടി വരുന്ന വിചാരിച്ചേ താ ഓടിക്കാറിയാവുന്നൊക്കെ ചോദിക്കണേ. ഓടിക്കാറിയാ ചോദിക്കുന്നത് ചെറുബാലത്തിൽ നമ്മള് ബാല്യത്തില് നമ്മള് പലതും ചെയ്ത് കൂടിയിട്ടുണ്ട്. അതിന്റെ പാടുകൾ മുഖത്തുണ്ട്, മുട്ടും മീണ്ട് രണ്ട് മുട്ടും മീണ്ട് കയ്യിലൊക്കെ പോയിത്. ആ സൂപ്പർ ബൈക്കുകളൊക്കെ ഞാൻ ഓടിക്കാറുണ്ടോ. രണ്ടോ ഓടിച്ചിട്ടുണ്ട്. അതെ കുഴപ്പമില്ലാ. ലിഷോ ഏമുണ്ട് പുള്ളി പാറ ട്രെയിൽ അടിക്കുന്നു റേസിന് ആദ്യം. നമ്മുടെ സാമ്പത്തിക ഭദ്രൻ കുറഞ്ഞോണ്ട് പിന്നെ നിർത്തിയ പരിപാടിയൊക്കെ എല്ലാത്തിനും ഒരു സമയം കൊണ്ട് താസമാണ്. ഇപ്പൊ താൻ ആ പാടത്തെ ട്രെയിൽ അടിക്കുന്ന ആള് ഇപ്പൊ ഇരിക്കുന്നത് സ്വന്തം. ലിഷോയെ ഡി ജെ പറഞ്ഞ പോലെ ആയില്ലോ. ഡാൻസ് കളിക്കാൻ അങ്ങനെ ചിക്കൻ ട്രാപ്പ് ഒക്കെ അടിച്ച് നമ്മള് യാത്ര ലിഷോയുടെ വയറ് സ്റ്റീറിംഗ് സ്റ്റീറിംഗ് നല്ല ഫുഡ് ആയിരുന്നു. നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല സർവീസിംഗ് ആണ് അവരുടെ. നല്ലൊരു ആംബിയൻസ്, ഗോവൻ മൂഡ് ക്രിയേറ്റ് ചെയ്തത്. ഗോവയിൽ പോയൊരു ഫീല് കിട്ടിയില്ലെങ്കിലും സംഭവം കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എന്താ പറയാ, ബിസിനസ് ആശയങ്ങള് എപ്പോഴും തൃശ്ശൂരുകാരെ ഒരു പിടി മുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരത്തെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ടുപേരുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പൊ തൃശ്ശൂരത്തെ എല്ലാ കെട്ടികളും കേറി അവിടെ നിന്ന് കേറി അറ്റാക്ക് ചെയ്യാൻ നോക്കുക. അതെ അതെ അതെ, എല്ലാരും പരീക്ഷിച്ചൊക്കെ ഫുഡ് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ലേട്ടാ. ഈ സംബന്ധം പിന്നെ മാത്രല്ല, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇത്. എല്ലാരും അറിയണം നമുക്ക്, നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരെങ്കിലും അറിയുകയാണെങ്കിൽ അവർക്ക് അത്രയും നല്ലല്ലേ. അപ്പൊ എന്തായാലും നിങ്ങള് വരും ദിവസങ്ങളിൽ എന്തായാലും ഫോക്സ് ഹോൾ സന്ദർശിക്കുക. അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെ. രണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ലിഷോയുടെ വാക്കുകളിലൂടെ എന്താ പണിക്ക് പറയാനുള്ളത്? നല്ല ഫുഡും കാര്യങ്ങളും. പിന്നെ എല്ലാരും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഹോട്ടലിൽ വിട്ട് പുതിയൊരു ചിന്താഗതിയാണ് അവര് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാരും പോയി കാണണം. കാണേണ്ട സംഭവം ലൈറ്റിംഗ് ആയാലും അവിടെ മ്യൂസിക് ആയാലും അതുപോലെ തന്നെ വാഷിംഗ് വണ്ടി. പിന്നെ എന്തായാലും വണ്ടി എല്ലാരും വീട്ടിലെ കഴുകിയില്ല, വളരെ മടിയന്മാരായിരിക്കും നമ്മുടെ നല്ല ആൾക്കാര്. വണ്ടി കൊണ്ട് കൊടുക്കുക, സർവീസിന് ഇടുക, നമ്മളപ്പൊ കേറി നമ്മളെ കൊണ്ട് പറ്റാവുന്നത് കഴിക്കുക. നമ്മൾ മേലെ ഇരുന്ന സർവീസ് ഉണ്ടല്ലോ എന്നറിയാം. ഭംഗിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കാണാം. ആംബിയൻസ് മുട്ടണ്ടാട്ടോ, അത് അടിപൊളി തന്നെയാ.
അതേപോലെ തന്നെ നമ്മുടെ ലിഷോയ് ലിഷോയ് ടി ജോയ് എന്നുള്ള ഒരു ചാനലില് ലിഷോയ് അടിപൊളി വീഡിയോസ് ഒക്കെ അയച്ചിട്ടിട്ടുണ്ട്. അതിൽ ലിഷോയുടെ യാത്രകളും ലിഷോയുടെ നർമ്മ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാ. ലിഷോയ്ക്ക് ഒരുപാട് ആരാധകരൊക്കെയാണെന്ന് അറിയാം. അപ്പോ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തോളോ, ലിഷോയുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളോ. ലിഷോയ് എന്തായാലും ആഴ്ചയിൽ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. നമ്മളെ കൊണ്ടാവാന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ വീഡിയോ ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.